ചേടാ, കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശുണ്ടാക്കി രണ്ടെണ്ണം അടിക്കാൻ വന്ന ദേ അവിടെയും പ്രശ്നം. കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ അതനുസരിച്ചുള്ള ബെനിഫിറ്റും കൂടി ഉണ്ടാകണം. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ജവാൻ മദ്യത്തിന്റെ 1 ലിറ്റർ കുപ്പിയിൽ മദ്യത്തിന്റെ അളവ് കുറഞ്ഞതായി കണ്ടെത്തിയതിനെ തുടർന്ന് ലീഗൽ മെട്രോളജി കേസ് എടുത്തത്രേ. കുപ്പികളിലാണ് മദ്യം കുറവാണെന്ന് കണ്ടെത്തിയത്. കുപ്പിയിലായാലും കുടത്തിലായാലും കൊടുക്കുന്ന കാശിന് ലാഭം ഉണ്ടാകണം. അന്തിയോളം പണിയെടുത്ത് ഉണ്ടാക്കുന്ന കാശല്ലയോ? ചില കുപ്പികളിൽ മദ്യം കൂടുതലായിരുന്നെന്ന്. അതെങ്ങനെയാ ശരിയാവുന്നേ? ഇതിനി ബിവറേജുകാർ 2 തുള്ളി വീതം ചില കുപ്പികളിൽ നിന്ന് ഊറ്റിയെടുക്കുന്നതാന്നോ? എന്തായാലും നമ്മുടെ മദ്യ ഉൽപാദകരായ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ് അധികൃതർ ഇതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് കയ്യടി അർഹിക്കുന്ന ന്യായീകരണമാണ്. പ്ലാസ്റ്റിക് കുപ്പികളായതിനാൽ ജീവനക്കാർ മദ്യം നിറയ്ക്കുമ്പോൾ വായു നിറഞ്ഞ് അളവിൽ കൂടുതലോ കുറവോ വരാമെന്ന്. അത് മാത്രമല്ല, അപൂർവമായേ ഇങ്ങനെ സംഭവിക്കാറുള്ളൂ. എന്തായാലും കുപ്പി നിർമ്മിക്കുന്ന കമ്പനികളോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ലീഗൽ മെട്രോളജിയുടെ എറണാകുളം ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഇന്നലെ തിരുവല്ലയിലെ പ്ലാന്റിൽ പരിശോധന നടത്തിയത്. മറ്റു മദ്യ ഉൽപാദകരുടെ പ്ലാന്റുകളിലും ലീഗൽ മെട്രോളജി പരിശോധന നടത്തുന്നുണ്ട്. ജവാന്റെ 1 ബാച്ചിലാണ് പ്രശ്നം കണ്ടെത്തിയത്. 125 കുപ്പി പരിശോധിച്ചപ്പോൾ 6 കുപ്പിയിലാണ് മദ്യത്തിന്റെ അളവ് 15 ml താഴെ കുറവുള്ളതായി കണ്ടെത്തിയത്. മദ്യം നിറയ്ക്കാൻ 1 ലക്ഷം കുപ്പിയാണ് ഒരു ദിവസം വേണ്ടത്. 12,000 കേസ് ആണ് പ്രതിദിന ഉൽപാദനം. ഒരു പ്ലാസ്റ്റിക് കുപ്പി 6.46 രൂപയ്ക്കാണ് ട്രാവൻകൂർ ഷുഗേഴ്സ് വാങ്ങുന്നത്. അതുപോലെ 3 കമ്പനികളാണ് കുപ്പികൾ വിതരണം ചെയ്യുന്നത്. ട്രാവൻകൂർ ഷുഗേഴ്സിലെ ഉപകരണം വെച്ച് അളവ് നോക്കിയപ്പോൾ മദ്യത്തിന്റെ അളവ് കൃത്യമായിരുന്നു. ലീഗൽ മെട്രോളജിയുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് 6 കുപ്പികളിൽ വ്യത്യാസം കണ്ടെത്തിയത്. കുപ്പികൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളോട് കൃത്യത ഉറപ്പുവരുത്താൻ നിർദ്ദേശിച്ചതായി കമ്പനി അധികൃതർ പറഞ്ഞു. ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്തു നൽകി. ഓട്ടോമാറ്റിക്കായി മദ്യം നിറയ്ക്കുന്ന സംവിധാനം ട്രാവൻകൂർ ഷുഗേഴ്സിൽ ഇല്ല. ചില്ലുകുപ്പിയിലാണെങ്കിലേ ഈ സംവിധാനം സാധ്യമാകൂ. എന്തായാലും കേസ് എടുത്തില്ലെങ്കിലും ജവാന്റെ ഉൽപാദനത്തെ ഒട്ടും ബാധിക്കില്ല. അതുകൊണ്ട് ജവാന്റെ ഫാൻസ് ആരും പേടിക്കേണ്ട. 750 ml കുപ്പികൾ വിപണിയിൽ ഇറക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി കമ്പനി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കുപ്പി കമ്പനികൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഇങ്ങനെ അളവ് കുറഞ്ഞാൽ ജവാൻ ഫാൻസുകൾ കാര്യങ്ങൾ വഷളാക്കിയേക്കാം.